വെൽക്കം യു ആൾ ടു ദീസ് കൊമേഴ്സ് ഇ സി ലേണിംഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ബി കോം ബി ബി എ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻറ്റ്സ് യൂണിറ്റിലുള്ള ഇത് സബ്ജെക്ട് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് മോഡ്യൂൾ ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ മോഡ്യൂൾ ഫോറിലൊരു വേറൊരു ഇമ്പോർട്ടൻറ്റ് ആണ് മെത്തേഡ്സ് ആൻഡ് ടെക്നീക്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് തൊട്ടുള്ള മുമ്പുള്ള വീഡിയോസ് എല്ലാം ഈ പറയുന്ന മോഡ്യൂൾ ഫോറിനെ കുറിച്ച് മോഡ്യൂൾ ഫോർ ഉണ്ട് കുറേ ആദ്യം മുതലുള്ള തന്നെയുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസ് കാണാത്തരുണ്ടെങ്കിൽ അത് കാണാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ വീഡിയോസ് യൂസ്ഫുൾ ആയ ലൈക്ക് ആൻഡ് ഷെയർ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം മെത്തേഡ്സ് ആൻഡ് ടെക്നീക്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ഇൻ സെയിൽസ് പ്രൊമോഷൻ സെവറൽ മെത്തേഡ്സ് ആൻഡ് ടെക്നീക്സ് ആർ എംപ്ലോയ് ടു സ്റ്റിമുലേറ്റ് ക്യുക്ക് ആൻഡ് എ സ്ട്രോങ് മാർക്കറ്റ് റെസ്പോൺസ് അതായത് സെയിൽസ് പ്രൊമോഷനിലൂടെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു മെത്തേഡ്സ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കോ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഒന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതായത് അതുകൊണ്ട് പ്രോഡക്റ്റ് മാർക്കറ്റിൽ അത്രത്തോളം ഡിമാൻഡ് കൂട്ടുകയും സെയിൽസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ മെത്തേഡ്സ് ടെക്നിക്സ് തന്നെയാണ് ഏത് നമ്മുടെ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ദ സെവറൻ സെയിൽസ് പ്രൊമോഷൻ ടെക്നീക്സ് ഡിസൈൻഡ് ബൈ ദ ബിസിനസ് ഓർഗനൈസേഷൻ ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് അണ്ടർ ദ ഫോളോയിങ് ഹെഡ്സ് കുറേ സെയിൽസ് പ്രൊമോഷൻ്റെ ടെക്നീക്സ് ഒക്കെ ഉണ്ടാവുന്നത് ഓരോ ബിസിനസ് സ്ഥാപനം എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഒരേപോലെ എല്ലാ സെയിൽസ് പ്രൊമോഷൻ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സ്യൂ എന്താ പറയുക സെലക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വെയ്സിലായിരിക്കും അപ്പോൾ നമുക്ക് ഓർഗനൈസേഷനിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ ഏതൊക്കെ സെയിൽസ് പ്രമോഷൻ ടെക്നീക്സാണ് അഡോപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം മൂന്ന് ഹെഡായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ട്രേഡ് ഓർ ഡീലസ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് തേർഡ് വൺ സെയിൽസ് ഫോഴ്സ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് അതിൽ ഫസ്റ്റ് വൺ സെയിൽസ് പ്രൊമോഷൻ അറ്റ് എ കൺസ്യൂമർ ലെവൽ ഓക്കെ ദാറ്റ് ഈസ് കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷൻ ഇതിലത്തെ ഓരോ സബ് പോയിൻ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം അതിൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം അത്രയും പിന്നെ വീണ്ടും കൂടുതലായി കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കേസ് മാത്രം പഠിക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഹെഡിങ് അതായത് ട്രേഡ് ഓർ ഡീലസ് സെയിൽസ് പ്രമോഷൻ ടെക്നിക്സില് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് സെയിൽസ് പ്രൊമോഷൻ അറ്റ് എ കൺസ്യൂമർ ലെവൽ ഓക്കെ ദർ ആർ വേരിയസ് സ്കീംസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ അറ്റ് ദ കൺസ്യൂമർ ലെവൽ ആക്ടിവിറ്റീസ് എം അറ്റ് ദ കൺസ്യൂമർ അറ്റ് ഹിസ് ഹോം ഓർ ഹിസ് ഓഫീസ് ഇസ് കൾഡ് കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷൻ ഇവിടെ കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസ് അവർ ഡീൽ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അറ്റ് ഹിസ് ഹോ ഹോം അല്ലെങ്കിൽ ഹിസ് ഓഫീസ് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ഓഫീസുകളിലോ ഈ പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കൊടുത്തപ്പോൾ ആൾക്കാരെ ആ രീതിയിലേക്ക് നമ്മൾ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത് അതത് സെയിൽസ് പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്നത് ഓക്കെ അതിൽ കുറേ മെത്തേഡ്സ് ഉണ്ട് അതായത് ഫോളോയിങ് അ ദ വേരിയസ് സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് അറ്റ് ദ കൺസ്യൂമർ ലെവൽ പല മെത്തേഡ്സ് കുറേ താഴെ ഈ പറയുന്ന കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷൻ്റെ കീഴിലുണ്ട് ഉണ്ട് അതിലത്തെ ആദ്യത്തെ വൺ ഏതാണെന്ന് സപ്ലൈ ഓഫ് ഫ്രീ സാമ്പിൾസ് എന്താണ് സപ്ലൈ ഓഫ് ഫ്രീ സാമ്പിൾസ് സപ്ലൈ ഓഫ് ഫ്രീ സാമ്പിൾസ് മീൻസ് ഓഫറിങ് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എ പ്രോഡക്റ്റ് ഫ്രീ ഇൻ ഇന്നോഡ് ടു പെർസ്യൂഡ് എ കസ്റ്റമർ ടു ട്രൈ ദ പ്രോഡക്റ്റ് ഇറ്റ് ഈസ് യൂഷ്വലി ഗിവൺ ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്ട് ആൻഡ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് മാർക്കറ്റ് ഇൻ കേസ് ഓഫ് ഫ്രീക്വൻ്റ്ലി പർച്ചേസ് ഐറ്റം ലാക്ക് സോപ്പ് ഡിറ്റർജൻറ് എക്സെട്ര സപ്ലൈ ഓഫ് സാമ്പിൾ ഇൻ ഈസ് ആൻഡ് ഇഫക്റ്റീവ് കൺസ്യൂമർ പ്രമോഷൻ ടൂൾ ഇവിടെ സപ്ലൈ ഓഫ് ഫ്രീ സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു ഇത് കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ മാർക്കറ്റിൽ ആ പറഞ്ഞ പ്രോഡക്റ്റ് എല്ലാം തന്നെ ഈസി ആയിട്ട് സെയിൽസ് ചെയ്യണം അതിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു അതേപോലെ തന്നെ കച്ചവടം വേഗം ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അത് ആ പറയുന്ന സെയിൽസ് എങ്ങനെയായിരിക്കും ആ ഓരോ പ്രൊഡക്റ്റിൻ്റെയും എന്നെ ബൾക്കായിട്ടായിരിക്കില്ല സ്മോൾ സ്മോൾ ക്വാണ്ടിറ്റി ആയിരിക്കും ഇപ്പോൾ സോപ്പ് ഡിറ്റർജൻറ്റ് പിന്നെ അഗർബത്തീസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതുണ്ടാവില്ല അതൊക്കെ നമ്മൾ വീടുകളിൽ നിന്നല്ലേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം സെയിൽസ് പ്രൊമോഷനിൽ ചെയ്തു ഇപ്പോൾ ഇത് ഗാദിയുടെ പ്രൊഡക്റ്റാണ് അത് കുറച്ചും കൂടി ആൾക്കാർ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ് അത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ തന്നെ വേഗം വേഗം സെയിൽസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ സ്ഥാപനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സെയിൽസ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ പറഞ്ഞ സാമ്പിൾ കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യാറ് കൊടുക്കാറ് സാമ്പിൾസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് അവർ വാങ്ങുമ്പോൾ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പക്ഷേ ഫുൾ ഗ്രാം ആയിരിക്കില്ല ഇപ്പോൾ ചിലപ്പോൾ സോപ്പ് ഒക്കെ ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ സാമ്പിൾ സോപ്പായിരിക്കും കൊടുക്കുക അത് ഓഫീസിലത്തെ രീതിയിൽ അവർക്ക് അവിടെ കൊടുക്കുമായിരിക്കും അതല്ലെങ്കിൽ അവർ വീടുകളിലേക്ക് ചെന്ന് ഈ പറഞ്ഞ സാമ്പിൾസ് ഓരോ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അത് ഫ്രീ ആയിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ പ്രൊഡക്റ്റ് തന്നെ സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ അവർക്ക് ആ പറഞ്ഞ പ്രൊഡക്റ്റ് നല്ല യൂസ് ചെയ്ത് നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കാനുള്ളൊരു പ്രേരണ നൽകാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഏത് പറയുന്നത് നമ്മുടെ സപ്ലൈ ഓഫ് ഫ്രീ സാമ്പിൾസ് എന്ന് പറയുന്നത് റൈറ്റ് ദെൻ സെക്കൻഡ് ടൈപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ടൈപ്പ് നമ്മുടേത് സെയിൽസ് പ്രൊമോഷൻ അറ്റ് എ കൺസ്യൂമർ ലെവലിലത്തെ രണ്ടാമത്തെ പോയിൻ്റ് ആണ് കൂപ്പൺസ് ഓക്കെ ആദ്യം നമ്മൾ പറഞ്ഞ് ഫ്രീ സാമ്പിൾ കൊടുക്കുന്നത് രണ്ടാമത്തേത് പറയുന്നത് കൂപ്പൺ ആണേ എ കൂപ്പൺ ഈസ് എ ചീറ്റ് ദാറ്റ് ഓവേഴ്സ് എ പ്രൈസ് റിഡക്ഷൻ ഫോർ സം സ്പെസിഫൈഡ് ഐറ്റംസ് ടു ദ ഹോൾഡർ ഇൻ മോസ്റ്റ് കേസസ് ദീസ് ആർ ക്യാപ്ഡ് ഇൻസൈഡ് ദ പാക്കേജസ് The consumer may receive a price reduction of the stated value of the coupon at the time of purchase. ഓരോ പ്രൊഡക്റ്റ് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കേട്ടോ കൂപ്പൺ കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഏതാണോ പ്രൊഡക്റ്റ് വാങ്ങുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഒരു കൂപ്പൺ ഉണ്ടാവും ആ കൂപ്പൺ വെച്ച് നമുക്ക് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അത്ര പറയുന്ന പ്രൈസ് റിഡക്ഷനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ രീതിയിലും കൂപ്പൺ കൊടുക്കുമ്പോൾ ഈ പറയുന്ന കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റുകൾ വീണ്ടും നമ്പർ ഓഫ് ഇല്ലേ എണ്ണങ്ങൾ കൂടുതൽ വാങ്ങാൻ അവർക്ക് എന്താ പറയുക ചാൻസസ് ഉണ്ട് സെയിൽസ് അപ്പം അവർക്ക് കടക്കാർക്ക് എന്താകും സെയിൽസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും ഓക്കെ അതേപോലെ അപ്പോൾ നമുക്ക് എന്താകുന്നു നമുക്ക് ആ കറക്റ്റായി കിട്ടിയ കൂപ്പൺ കിട്ടിയാൽ ആ കൂപ്പൺ കൊണ്ട് നമുക്ക് വീണ്ടും ആ കടയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ അവിടെ റിഡക്ഷൻ കിട്ടും അങ്ങനെ രീതിയിൽ പിന്നെ വേറെ രീതിയിൽ എങ്ങനെയായിരിക്കും കൂപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതൊക്കെ ശരിക്കും പുതിയ പ്രൊഡക്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഇത് ഇറ്റ് ഇസ് ഇസ് വെരി യൂസ്ഫുൾ ഓക്കെ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ വാട്ട് പർപ്പസ് സെയിൽസ് ടു ബി ഇൻക്രീസ് സെയിൽസ് ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഏത് പറയുന്നത് ഈ പറയുന്ന കൂപ്പൺ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂപ്പൺ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഇത് കസ്റ്റമേഴ്സിനെ നമുക്ക് കുറച്ചും കൂടി എന്താകുന്നു അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം അവർ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു അയ്യായിരം രൂപയുടെ സാധനം വാങ്ങിയാലാണ് ഈ കൂപ്പൺ കിട്ടുക അയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂപ്പൺ കിട്ടും ആയിരം രൂപയുടെ കൂപ്പൺ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് വീണ്ടും വാങ്ങാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മുഖായിരം രൂപയുടെ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ കയറി മുഖായിരം രൂപ സാധനം വാങ്ങാനുള്ള കടയിൽ കയറുമ്പോഴാണ് അവിടെ ഈ ഓഫർ പറയുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആ ശരി ഒരു ആയിരം രൂപയും കുറച്ചും കൂടി രണ്ടായിരം കൂടി ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റും കിട്ടും പിന്നെ അത് എക്സ്ട്രാ ഒരു കൂപ്പൺ കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ആയിരം രൂപയുടെ കൂപ്പൺ കിട്ടുമ്പോൾ ആ എമൗണ്ട് ശരിക്കും ആക്ച്വലി നമ്മൾ കണക്കാക്കുമ്പോൾ നമുക്ക് ലാഭമല്ല പക്ഷേ എങ്കിലും നമ്മുടെ ആ ഒരു മൈൻഡ് ഓഫ് സെറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കടക്കാര ആ ഒരു സ്ട്രാറ്റജി മെത്തേഡ്സ് ടെക്നിക്സ് എന്നൊക്കെ പറയാം അതൊക്കെ നമ്മളപ്പോൾ ഇത് എന്ത് ചെയ്യും മുഖായിരം രൂപയുടെ സാധനം വാങ്ങുന്ന അവിടെ നമ്മൾ എന്ത് ചെയ്യും അയ്യായിരം രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നു ആ അയ്യായിരം രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ കടക്കാർ അവർ നമുക്ക് എന്ത് തരുന്നു കൂപ്പൺ തരും ആയിരം രൂപയുടെ വൗച്ചർ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ കൂപ്പൺ തരും ആ വൗച്ചർ അല്ലെങ്കിൽ ആ കൂപ്പൺ കൊണ്ട് നമുക്ക് വീണ്ടും ഒരു പ്രൊഡക്ട്സ് പൈസ കൊടുക്കാതെ ആ കൂപ്പൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലെയിം ചെയ്യാൻ പറ്റും റീ ഇമ്പേഴ്സ്മെൻറ്റ് ചെയ്യാമെന്ന് പറയില്ല ആ ഒരു രീതിയിലേക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ചെയ്യാം അത് പ്രൊഡക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നു അങ്ങനത്തെ ഉള്ള രീതിയിലും ഉണ്ട് അതായത് നമ്മൾ കൂപ്പൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ വൗച്ചർ വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നത് കടക്കാർ തന്നെ തരുന്നത് അത് അല്ലാത്ത കേസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിൻ്റെ അകത്ത് തന്നെ ഇൻസൈഡ് ദാറ്റ് ആ പ്രൊഡക്റ്റ് ഇന്നുണ്ടാകും കൂപ്പൺ ഉണ്ടാവും ആ കൂപ്പണിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയുകയും ചെയ്യാം അവർ അവരതിനങ്ങനെ റീംബേഴ്സ്മെൻറ്റ് ചെയ്തു തരും പ്രൈസ് കുറഞ്ഞിട്ട് തരും ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ചിലവ് അത്ര വരില്ലല്ലോ എന്ന് കരുത് അങ്ങനെ ആകുമ്പോൾ അവർ ആ പ്രൊഡക്റ്റ് അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങത്തുള്ളൂ ഓക്കെ അപ്പോൾ ആ സ അല്ലെങ്കിൽ ആ സീസണിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഓഫറൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമർ എന്ത് ചെയ്യുന്നു ആ പ്രൊഡക്റ്റ് വാങ്ങുന്നു ഓക്കെ അത് പല രീതിയിലുണ്ട് കേട്ടോ കൂപ്പൺ എന്ന് പറഞ്ഞ് നമുക്ക് അറിയാലോ ഇപ്പോൾ ഓണ് സീസൺ ആയാലും ന്യൂ ഇയറിൻ്റെ സീസൺ ആയാലും കൂപ്പണൊക്കെ ഉണ്ട് നിങ്ങൾ പേര് ഫില്ല് ചെയ്യുന്നു പറയും അങ്ങനെ നറുക്കെടുപ്പ് എന്ന് പറയുന്ന രീതിയിൽ വേറെ വരും അല്ലാതെ ഈ പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ അകത്തുള്ള കൂപ്പൺ ഉണ്ടാവും അതല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൗച്ചറിൻ്റെ ബേസിൽ കൂപ്പൺ ആക്കുവാണെങ്കിൽ അതും ചെയ്യാൻ പറ്റും റെഡി Next is price of offer. പ്രൈസ് ഓഫ് ഓഫർ മീൻസ് ഓഫറിങ് പ്രോഡക്റ്റ് അറ്റ് ലോവർ പ്രൈസ് ദാൻ ഇറ്റ്സ് എ നോർമൽ പ്രൈസ് നോർമൽ പ്രൈസിൽ നിന്ന് അതിനെക്കാട്ടും കുറവായിട്ട് പ്രൈസ് ഓരോ പ്രൊഡക്റ്റിനെയും കൊടുക്കുന്നു ആ ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു സീസണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും അവരുടെ കമ്പനി അവർ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത് പ്രൈസ് ഓഫറിൽ നൽകുന്നു ഇപ്പോൾ അമ്പത് രൂപയുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ അവർ പറയും പത്ത് പത്ത് രൂപ കുറച്ചിട്ടുള്ള ഒരു നാൽപ്പത് രൂപയ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഡിസ്പ്ലേയിലൊക്കെ നമ്മൾ അല്ലേ ഓരോ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാറുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ കയ്യിൽ അങ്ങോട്ട് പോയി സാധനങ്ങൾ വാങ്ങിയാലോ എന്ന് നമ്മുടെ മൈൻഡിലുണ്ട് അപ്പോൾ ജനങ്ങൾ അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് അട്രാക്റ്റ് ആവുന്നു അത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനല്ലേ ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇറ്റ് ഈസ് ഇൻറ്റൻഡ് ടു സ്റ്റിമുലേറ്റ് ദ സെയിൽസ് ഡ്യൂറിങ് എ സ്ലം സീസൺ ഇൻ ദിസ് മെത്തേഡ് ദ കസ്റ്റമർ ഈസ് ഓഫേഡ് എ റിഡക്ഷൻ ഫ്രം ദ പ്രിൻറ്റഡ് പ്രൈസ് ലിസ്റ്റ് ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് വെൻ ഇസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ കോമ്പറ്റേറ്റിംഗ് പ്രോഡക്റ്റ്സ് എൻ്റർ ദ മാർക്കറ്റ് ഇത് എപ്പോഴാണ് അവർ ഈ പറയുന്ന സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാമെന്നറിയോ അതായത് ഇവരുടെ പ്രൊഡക്റ്റിനെ അതേപോലത്തെ കോമ്പറ്റ് ചെയ്യാൻ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ കാരണം നമുക്കവിടെ പിടിച്ചു നിൽക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ പുതിയ കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് പ്രൈസ് കുറച്ചിട്ട് സെയിം ക്വാളിറ്റിയും കാര്യങ്ങളും തന്നെയല്ല അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ കസ്റ്റമേഴ്സ് വാങ്ങത്തുള്ളൂ ആ പറയുന്ന സ്ട്രാ സമയത്ത് ഈ പറയുന്ന പ്രൈസിന് കുറയ്ക്കും പിടികിട്ടും അപ്പോൾ അതെന്താകുന്നു ആൾക്കാർ ഈ കസ്റ്റമേഴ്സ് പുതിയ പ്രൊഡക്റ്റിന് വേറെ വേറെ കസ്റ്റമേഴ്സ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാതെ നമ്മുടെ പ്രോഡക്റ്റ് തന്നെ വാങ്ങും ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പ്രൈസ് ഓഫ് ഓഫേഴ്സ് ഏറ്റവും കൂടുതലേക്ക് വരുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇറ്റ് ഈസ് ആൾസോ കാൾ എ പ്രൈസ് പാക്ക് ഓടെ ബാർഗെയിൻ ഓഫർ ഇതിന് വേറെ പേര് പറയുന്നുണ്ട് പ്രൈസ് പാക്ക് എന്ന് പറയും അതല്ലെങ്കിൽ ബാർഗെയിൻ ഓഫേഴ്സ് എന്നും പറയാറുണ്ട് റൈറ്റ് ഇത് നമ്മൾ ഇത് പ്രൈസ് ഓഫ് ഓഫർ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് പ്രൈസിൽ കുറച്ച് റിഡക്ഷൻ കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് ഈസ് ഡെമോൺസ്ട്രേഷൻ ഡെമോൺസ്ട്രേഷൻസ് ആർ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ടു ദ കൺസ്യൂമേഴ്സ് വിത്ത് എ വ്യൂ ടു എജ്യൂക്കേറ്റ് ദം എബൗട്ട് ദ മെത്തേഡ് ഓഫ് യൂസിങ് എ പ്രോഡക്റ്റ് വെൻ പ്രോഡക്റ്റ് ആർ ഓഫ് ടെക്നിക്കൽ നേച്ചർ ആൻഡ് കോംപ്ലെക്സ് ഡെമോൺസ്ട്രേഷൻ ഈസ് നെസസറി അതായത് ഡെമോൺസ്ട്രേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഫലിപ്പിച്ച് കൊടുക്കുന്നത് ഡെമോൺസ്ട്രേഷൻ ചെയ്യുക കസ്റ്റമേഴ്സിന് മുന്നിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ യൂസ് ചെയ്യാം ഇതുള്ള ബെനിഫിറ്റ് ആണ് അങ്ങനത്തെ കാര്യങ്ങൾ കുറേ ഡീലിങ്ങായിട്ട് പറഞ്ഞു കൊടുക്കുന്നു ഇപ്പോൾ മൈക്രോ ഓവൻ ഇലക്ട്രിക് ഡ്രയേഴ്സ് വെറ്റ് വെറ്റ് ഗ്രൈൻഡർ കമ്പ്യൂട്ടേഴ്സ് എക്സെട്ര അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ഡെമോൺസ്ട്രേഷൻ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും അല്ലേ നമ്മൾ ഇത് ഈ പറഞ്ഞ ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് വെക്കേണ്ട കാര്യമുണ്ട് ഇത്രയാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഈ ബോൾട്ട് ഇടണം ഗ്രൈൻഡറിൻ്റെയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയും ആ ടോപ്പിൽ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ബോൾട്ട് ഒന്ന് ജസ്റ്റ് എല്ലാം ടൈറ്റ് എന്നിട്ട് വേണ്ട റിവേഴ്സ് അടിച്ചിട്ട് മൂന്ന് പ്രാവശ്യം സ്ലോ ആക്കണം എന്നൊക്കെ അവർ പറഞ്ഞു തരും എന്നിട്ട് നമുക്കതിൽ ഇപ്പോൾ അരിയോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ അവർ പറഞ്ഞു തരും ഇത് ഇങ്ങനെ ഇട്ടാൽ മതി അല്ലാതെ നമ്മൾ ജസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് ഇടാൻ പറ്റില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് പറഞ്ഞു തരില്ലേ ആ ഒരു കാര്യം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഇത് ഈസി ആണല്ലോ ചെയ്യാൻ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ പ്രൊഡക്റ്റ് വാങ്ങാം എന്നുള്ളൊരു കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം നല്ലതാണ് നമുക്ക് യൂസ്ഫുള്ളാണ് എന്ന് നമുക്ക് തോന്നും അങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സമയത്ത് റെഡി അപ്പോൾ അതും ഈ പറഞ്ഞ സെയിൽസ് പ്രൊമോഷന്റെ ഒരു ഭാഗമാണ് നെക്സ്റ്റ് ഈസ് കോണ്ടസ്റ്റ് കോണ്ടസ്റ്റ് റെഫേഴ്സ് ടു എ മെത്തേഡ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ഇൻ വിച്ച് കസ്റ്റമേഴ്സ് ആർ ഇൻവൈറ്റഡ് ടു ടേക്ക് പാർട്ട് ഇൻ സ്മോൾ കോമ്പറ്റീഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ക്രിയേറ്റീവ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ് ദിസ് ആർ കണ്ടക്റ്റഡ് ടു അട്രാക്ട് ന്യൂ കസ്റ്റമേഴ്സ് ഓർ ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്ട്സ് ദ കൺസ്യൂമേഴ്സ് ആർ ആസ്ക് ടു സ്റ്റേറ്റ് ഇൻ എ ഫ്യൂ വേർഡ്സ് വൈ ദേ പ്രിഫർ എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ടു എൻറ്റർ ടു ദിസ് കോണ്ടസ്റ്റ് ദ കൺസ്യൂമർ മസ്റ്റ് പർച്ചേസ് എ പ്രോഡക്റ്റ് ആൻഡ് സബ്മിറ്റ് ദ പ്രൂഫ് ഓഫ് പർച്ചേസ് ദാറ്റ് ഈസ് എ ലേബൽ ഓർ എ പാക്കേജ് ഓർ എ കാർഡ് അറ്റാച്ച് ടു ദ പ്രോഡക്റ്റ് വിത്ത് ദ എൻട്രി ഓഫ് എൻട്രി ഫോർ കോണ്ടസ്റ്റ് ദ സ്കിൽ ആൻഡ് ഐഡിയാസ് ഓഫ് ദ കസ്റ്റമേഴ്സ് അ ടെസ്റ്റഡ് ആൻഡ് ദ പ്രൈസ് ഗിവൻ ടു വൺ ഹൂ ഹാസ് മെയ്ഡ് ദ ബെസ്റ്റ് എൻട്രി ഇവിടെ കോണ്ടസ്റ്റ് വെക്കുക അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു മത്സരത്തിന് പങ്കെടുക്കണം വേറെ കുറേ എക്സാമ്പിൾ ഉണ്ട് കേട്ടോ കോണ്ടസ്റ്റ് പല രീതിയിലും നടത്താറുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് ജസ്റ്റ് നമുക്കൊരു പുതിയ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഉള്ളത് അപ്പോൾ അതിൽ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ് ആ പ്രൊഡക്റ്റ് വാങ്ങിയാൽ അതിൻ്റെ അകത്തൊരു കൂപ്പണോ അല്ലെങ്കിൽ അതിൽ ഫോം ഫിൽ ചെയ്യാനും കാര്യങ്ങളുണ്ടാവും ഉണ്ടാവും ഇല്ലെങ്കിൽ ആ പറയുന്ന പാക്കറ്റിൻ്റെ അകത്ത് ഒരു കാർഡോ അത് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങി എന്നുള്ളതിനൊരു തെളിവാണ് അപ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ പറഞ്ഞ കാർഡ് കിട്ടും ആ കാർഡ് കൊണ്ട് നിങ്ങൾക്ക് ആ പറഞ്ഞ കോണ്ടസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മളത് കോണ്ടസ്റ്റിൽ എൻട്രി ആകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം പ്രൂഫിന് ആ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും ഒരു ലേബലോ അല്ലെങ്കിൽ ആ പറയുന്ന കാർഡിൻ്റെ സൈഡിൽ എന്തെങ്കിലും അവർ പറയും ഇന്നത് കൊണ്ടുവരണം എന്ന് പറയും അതല്ലെങ്കിൽ അവരുടെ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു കാർഡോ കാര്യങ്ങളായിരിക്കും കാരണം എന്തുകൊണ്ടാണ് ആ പറഞ്ഞ കോണ്ടസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ ഇവർ ഉദ്ദേശിച്ച കാർഡും കാര്യങ്ങളൊക്കെ വേണം പറയാൻ കാരണം എന്താണത് കാരണം അവർ ആ പ്രൊഡക്റ്റ് വാങ്ങി എന്നറിയാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒരു അട്രാക്റ്റ് കോണ്ടസ്റ്റിൽ പങ്കെടുക്കണമെന്ന് എന്തായാലും ദേ ഷുഡ് ബൈ ദാറ്റ് പ്രൊഡക്റ്റ് അല്ല അവരെന്ത് ചെയ്യും ആ പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കും അപ്പോൾ അതിൻ്റെ അതിൽ എൻട്രി ചെയ്ത് അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ അവർക്ക് സമ്മാനം കൊടുക്കുന്നു പക്ഷേ എങ്കിലും ഒരാൾക്കേൽ സമ്മാനം കൊടുക്കുള്ളൂ ബാക്കി എത്ര പേര് ആ കോണ്ടസ്റ്റിൽ പങ്കെടുക്കും അപ്പോൾ അത്ര പ്രൊഡക്റ്റും അവരുടെ കയ്യിൽ നിന്ന് സെയിലായി പോയില്ലേ അതാണ് അവരുടെ ഒരു സ്ട്രാറ്റജീസ് റെഡി അതാണ് കോണ്ടസ്റ്റിലുള്ളത് നെക്സ്റ്റ് ഈസ് മണി റീഫണ്ട് ഓഫർ മണി റീഫണ്ട് ഓഫർ ഈസ് എൻ ഓഫർ മെയ്ഡ് ബൈ ദ മാർക്കറ്റ് ടു റീഫണ്ട് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഇഫ് ദ കസ്റ്റമർ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൊഡക്റ്റ് ചില കേസുകളിൽ ചില പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ് വാങ്ങുന്നു കസ്റ്റമേഴ്സ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്സ് എബോട്ട് ദാറ്റ് പ്രോഡക്റ്റ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അവർക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ല അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യാമെന്നറിയുമോ അവർക്ക് പറയും നിങ്ങളിത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സാധനം തിരിച്ചു കൊണ്ടുവന്നോ ഞങ്ങളത് പൈസ റീഫണ്ട് ചെയ്ത് തരാം എന്ന് പറയും അങ്ങനെ വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് എന്തായാലും ഇപ്പം പൈസ തിരിച്ചു കിട്ടുമല്ലോ നമുക്കത് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അവർ ധൈര്യ സമേതം വാങ്ങും ചില സമയത്ത് ചില ആൾക്കാർക്ക് എന്താവുന്നു ഭയങ്കര സാറ്റിസ്ഫൈഡാവുന്നു കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് കംപ്ലൈൻറ്റൊന്നും ഉണ്ടാവില്ല കുഴപ്പമില്ല എന്ന് പറയും പക്ഷേ സെയിൽസ് അവിടെ എന്താകുന്നു ഇൻക്രീസ് ആവുന്നു കാരണം പുതിയ പ്രൊഡക്ട്സുള്ള ആൾക്കാർക്കും ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു സ്ട്രെങ്ത്തും അതേപോലെ തന്നെ അവരുടെ ബ്രാൻഡിനെ ഒരു വിശ്വസ്തത സത്യസന്ധത എന്നൊക്കെ പറയില്ലേ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഈ പറയുന്ന ഒരു ഓഫർ റെഡിയാണ് മണി റീഫണ്ട് ഓഫർ കാരണം നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ പൈസ ചിലവാകില്ല ഞങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യൂ ഞങ്ങൾ അത്രയും ഗ്യാരണ്ടി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് ആ പ്രൊഡക്റ്റ് കൊണ്ടുവരും ഞങ്ങളതിന് പൈസ റീഫണ്ട് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമേഴ്സ് അവർ അവർന്താ ദേ ആർ വില്ലിംഗ് ടു ബൈ ദാറ്റ് പ്രൊഡക്റ്റിൽ അവർ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ അവർ ശരി കുഴപ്പമില്ല കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും പൈസ പോവില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്താൽ കുറച്ചും കൂടി യൂസ് ചെയ്യാം കാരണം അത്രയും കോൺഫിഡൻസ് കമ്പനിക്ക് ഉണ്ടാവും അതേപോലെ തന്നെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അവർക്കും ഒരു ധൈര്യം ഉണ്ടാവും അപ്പോൾ നല്ല തന്നെ ആയിരിക്കും എന്നുള്ള ധാരണയിൽ ഈ പറഞ്ഞ കസ്റ്റമേഴ്സ് ട്രേഡിംഗ് സ്റ്റാമ്പ്സ് ആണ് കൊടുക്കുന്നത് അതായത് ആയിട്ടൊക്കെ ഓൺലൈൻ പർച്ചേസിംഗിലൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ കമ്പനിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുള്ളതാണ് അതായത് കുറേ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ വാങ്ങി അതിൻ്റെ ഒരു റേറ്റിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് സ്റ്റാർ പ്ലസ് ഒരു മെമ്പർ മെമ്പറാവൂല പ്ലസ് മെമ്പറാവൂല പ്ലസ് മെമ്പർഷിപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗോൾഡ് കോയിൻസ് എൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് പ്രൈസിൻ്റെ റിഡക്ഷൻസ് കുറയും നമ്മൾ എപ്പോഴും വാങ്ങുന്ന പ്രൈസ് ആയിരിക്കില്ല കുറയാൻ ചാൻസ് ഇല്ലേ പ്രൈസസ് അതേപോലെയുള്ള കാര്യം തന്നെയാണ് ഇവിടെ ട്രേഡിംഗ് സ്റ്റാമ്പ് എന്ന് പറയുന്നതിൽ ഉള്ളത് ഓക്കെ The next is buyback allowance. This is an allowance following a previous trade deal that offers a certain amount of money for a new purchases based on the quantity of purchases made on the first trade deal. It generally strengthens the buyer's motivations to cooperate on the first trade deal. If ബൈ ബാക്ക് അലവൻസ് ഇവിടെ പറഞ്ഞത് നമുക്കിപ്പോൾ ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഓക്കെ ഒരു ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ് നമ്മൾ ഫസ്റ്റ് ട്രേഡ് ഡീലിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടാകും അതിൻ്റെ ബേസിൽ നമ്മൾ എത്രയാണോ ആദ്യം വാങ്ങിയതിൻ്റെ ബേസിൽ ഇപ്പോൾ ഒരു ബൾക്കായിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഈ പ്രോഡക്റ്റിന് ഇത്ര രൂപ അലവൻസ് ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഇത്ര രൂപ ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാം അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുള്ളൂ ആദ്യത്തതല്ല കിട്ടുക രണ്ടാമത്തെ പോകുമ്പോഴാണ് ആ അലവൻസ് നമുക്ക് കിട്ടുക അത് ഏതിൻ്റെ ബേസിലായിരിക്കും രണ്ടാമത്തെ മുമ്പ് കിട്ടുന്നത് ആദ്യം വാങ്ങിയതിൻ്റെ പർച്ചേസ് ചെയ്തതിൻ്റെ ബേസിലായിരിക്കും കിട്ടുക ഓക്കെ അത് സർട്ടേൺ എമൗണ്ട് ഓഫ് മണി ഫോർ എ ന്യൂ പർച്ചേസസ് പുതിയ പർ പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിലായിരിക്കും ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസസ് മെയ്ഡ് ഓൺ ദ ഫസ്റ്റ് ട്രേഡ് ഡീൽ ഓക്കെ ഇറ്റ് ജനറലി സ്ട്രെങ്തൻ ദ ബയേഴ്സ് മോട്ടിവേഷൻസ് ടു കോപ്പറേറ്റ് ഓൺ ദ ഫസ്റ്റ് ട്രേഡ് ഡീൽ അപ്പം ഇങ്ങനെ ആകുമ്പോൾ ആൾക്കാരെ എന്തായാലും ആദ്യം തന്നെ വാങ്ങി വയ്ക്കും പ്രൊഡക്റ്റ് എന്തായാലും വാങ്ങൂല്ലോ അപ്പം എണ്ണം കൂട്ടാൻ പറ്റും അതേപോലെ സെയിൽസ് ഇൻക്രീസ് ആവാൻ സാധിക്കും അതും ഇതൊരു ഒരു മെത്തേഡ് തന്നെയാണ് സെയിൽസ് പ്രൊമോഷൻ്റെ ദ നെക്സ്റ്റ് ഈസ് ഫ്രീ ട്രയൽസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻവൈറ്റിങ് പ്രോസ്പെക്റ്റീവ്സ് ബയേഴ്സ് ടു ട്രൈ ദ പ്രോഡക്ട്സ് വിത്തൗട്ട് കോസ്റ്റ് ഇൻ ദ ഹോപ്പ് ദാറ്റ് ദേ വിൽ ബൈ ദ പ്രൊഡക്റ്റ് ദസ് ബൈയേഴ്സ് ആർ എൻകറേജ് ബൈ ഫ്രീ ട്രയൽസ് ടു സ്റ്റിമുലേറ്റ് പർച്ചേസ് ഇൻട്രസ്റ്റ് ഇവിടെ പ്രൊഡക്റ്റ് നമ്മൾ ഫ്രീ ട്രയൽസ് ആയിട്ട് ട്രയലായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർക്ക് പൈസയ്ക്കല്ല പൈസ വാങ്ങിയിട്ടാണ് നിങ്ങൾ പൈസ തരൂ ഞങ്ങൾ ഈ പ്രോഡക്റ്റ് തരാം എന്നല്ല ഒരു ട്രയലിനായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ എന്താകുമ്പോൾ ജനങ്ങൾക്ക് ഈ പറയുന്ന കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ആ പൈസ കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ട്രയൽ അല്ലേ എന്ന് പറഞ്ഞ് അവർ ആ പ്രൊഡക്റ്റ് വാങ്ങും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവർക്കതിപ്പോൾ ഇൻട്രസ്റ്റ് ആകും അപ്പോൾ അവരെന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ആ പറയുന്ന ട്രയൽ ചെയ്യുമ്പോൾ ഒക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന് അവർ ആ പ്രൊഡക്റ്റ് വാങ്ങും അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ചെയ്യുന്നു അഡോപ്റ്റ് ചെയ്യുന്നു ഓക്കെ ദ കൺസിസ്റ്റ് ഓഫ് ഇൻവൈറ്റിംഗ് പ്രോസ്പെക്റ്റീവ്സ് ബയേഴ്സ് അതായത് നമ്മൾ അവരെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് നോക്കുമെങ്കിലും ചെയ്യേണ്ടേ അല്ലേ പ്രൊഡക്റ്റ് വാങ്ങുമോ വാങ്ങാതിരിക്കയോ പക്ഷേ എങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ് എന്നിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രയലൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ അത് എൻക്വയറി ചെയ്യുന്നു അപ്പോൾ കുറച്ചും കൂടി പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയി പറഞ്ഞു കൊടുക്കും അപ്പോൾ ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടും അവർ അത് പ്രൊഡക്റ്റ് വാങ്ങും അങ്ങനെയുള്ളൊരു ഒരു ഒരു മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ആണ് ഏതില്ലെങ്കിൽ ടെക്നിക്സ് ആണ് ഏത് പറയുന്നത് ഫ്രീ ട്രയൽസ് എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് എന്തില്ല പൈസ ചിലവാക്കേണ്ട കാര്യം ഇല്ല ഓക്കെ അപ്പോൾ കസ്റ്റമേഴ്സിന് പൈസ കൊടുക്കണ്ടല്ലോ അല്ലാതെ തന്നെ ട്രയൽ നോക്കുന്നേ അതിനു വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആൾക്കാർ എന്തെങ്കിലും വേഗം വാങ്ങുക ജസ്റ്റ് എൻക്വയറിങ്ങിനും ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനെങ്കിലും വരും അത് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ എന്താ പറയുക ഇഷ്ടപ്പെട്ടാൽ അവർ വേഗം വാങ്ങുകയും ചെയ്യും അപ്പോൾ അങ്ങനെയെങ്കിലും കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് ദ നെക്സ്റ്റ് ട്രേഡിങ് ഇൻ

സപ്പോസ് എ പേഴ്സൺ ഹാസ് ടു പർച്ചേസ് ത്രീ ഐറ്റംസ് അറ്റ് എ റെഗുലർ ഇൻറ്റർവെൽസ് ഇൻ എ പീരീഡ് ഓഫ് എ ത്രീ ഇയേഴ്സ് ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഒരാൾ ഒരു പ്രൊഡക്റ്റ് റെഗുലർ ഇൻ്റർവൽസ് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന മൂന്ന് വർഷങ്ങൾ അതേ പ്രോഡക്റ്റ് നമുക്ക് അത് വാങ്ങുന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ ദ ഐറ്റം പർച്ചേസ് ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഈസ് ടേക്കൺ ബാക്ക് ബൈ ദ കമ്പനി ആൻഡ് ഇൻ ഇറ്റ്സ് പ്ലേസ് എ ന്യൂ വൺ ഈസ് ഗുവൺ അറ്റ് എ കൺസെഷണൽ റേറ്റ് ഇവിടെ ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ സെല്ലേർക്ക് ഓക്കെ അവർക്ക് ആ പറയുന്ന പ്രൊഡക്റ്റ് സെയിൽസ് ഇൻക്രീസ് ആവണം അങ്ങനെ ആവണമെങ്കിൽ അവർ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു ഓഫർ കൊടുക്കുക അല്ലെങ്കിൽ റേറ്റിൽ ഡിസ്കൗണ്ട് കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഒരു മാസം ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങി രണ്ടാമത്തെ മാസം അതേ പ്രൊഡക്റ്റ് മൂന്നാമത്തെ മാസം വാങ്ങുമ്പോൾ അപ്പോൾ ആദ്യം ചിലപ്പോൾ ചിലപ്പോൾ ഒന്നുകിൽ റേറ്റ് കൂടിയിട്ടുണ്ടാവും രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം അപ്പോൾ എന്ത് ചെയ്യും ആദ്യം എത്രയാണോ അവർ വാങ്ങി അതിൻ്റെ റേറ്റിന് കൊടുക്കും അപ്പോൾ അവർ പറയും ഇങ്ങനെ ഓഫർ ഉണ്ട് പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങണം ആദ്യത്തെ പ്രാവശ്യം തന്നെ അവർ പറയും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്താൽ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോൾ അത് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയും അപ്പോൾ നമുക്ക് എവിടെയാണ് അവിടെ ഡിമാൻഡ് വന്നിരിക്കുന്നെന്നറിയോ ആദ്യത്തെ പ്രാവശ്യം അല്ല ഡിമാൻഡ് രണ്ടാമത്തെ പ്രാവശ്യം കാരണം ഒരിക്കൽ വാങ്ങിയ ആൾ എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം കൂടി ആ സാധനം വാങ്ങണം എന്നാലേ അത് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങത്തുള്ളൂ കാരണം രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങിയാലേ അതിന് കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ അപ്പോൾ അവർ പറയും ഇനി നിങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ ആ അതിൻ്റെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഇത്ര രൂപ വേണ്ട എന്നുള്ള രീതിയിൽ അത് പല രീതിയിലാവാം ഒന്നില്ലെങ്കിൽ ഫ്രീ ആവാം അധികം ഫ്രീ ആവില്ല പ്രൈസിൽ വേരിയേഷൻസ് സംഭവിക്കാം അങ്ങനെയായിട്ട് രീതിയിൽ ഓക്കെ ദ നെക്സ്റ്റ് ഈസ് പ്രീമിയം premium are items that are offered free or at a reduced cost as an inducer for purchasing it is offered for purchasing consumer goods like razor blade toilet soap detergent toothpaste etc some firms insert the premium item inside the product packages it is called impact premium offer ഇവിടെ നമുക്ക് പ്രീമിയം അതായത് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് നമ്മൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തരുവാണ് ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കും കാണാറുള്ളത് നമുക്കിപ്പോൾ എക്സാമ്പിളൊക്കെ പറയുമ്പോൾ ടൂത്ത് പേസ്റ്റൊക്കെ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ടൂത്ത് ബ്രഷ് അവർ ഫ്രീ ഇൻസൈഡ് അത് വെച്ചിട്ടുണ്ടാവും ആ പാക്കറ്റിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ടാവും ഓക്കെ അതൊരു നമുക്കൊരു അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങും ചിലപ്പോൾ ടൂത്ത് പേസ്റ്റിനോടൊപ്പം തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഹെയർ ഓയിൽ ചെറിയൊരു ഇരുപത് മില്ലിയുടെ ഹെയർ ഓയിൽ ചിലപ്പോൾ ചെറിയൊരു പാക്കറ്റ് സാഷൽ പാക്കറ്റിൽ കിടപ്പുണ്ടാവും അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്ട്രാ ഐറ്റം നമുക്ക് പ്രീമിയം ആയിട്ട് കിട്ടുക ഓക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഇത് വാങ്ങുമ്പോൾ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടല്ലോ കിട്ടുമല്ലോ എക്സ്ട്രാ കിട്ടുമല്ലോ എന്നാൽ പിന്നെ നമുക്ക് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണോ അതും വേണ്ട ഓക്കെ അപ്പോൾ ആ ഒരു സ്ട്രാറ്റജീസ് ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ദെൻ നെക്സ്റ്റ് ഫ്രീക്വൻറ്റ് യൂസർ ഇൻസെൻറ്റീവ്സ് റിപ്പീറ്റ് പർച്ചേസേഴ്സ് മേ ബി സ്റ്റിമുലേറ്റഡ് ബൈ ഫ്രീക്വൻറ്റ് യൂസേഴ്സ് ഇൻസെൻറ്റീവ്സ് ഹെൻസ് ഫോം ഓഫേർഡ് ഇൻസെൻറ്റീവ് സ്കീംസ് ടു റിവാർഡ് ദെയർ ലോയൽ കസ്റ്റമേഴ്സ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് ഈസ് ദ ഫ്രീക്വൻറ്റ് ഫ്ലയേഴ്സ് സ്കീംസ് ഓഫേഡ് ബൈ എയർലൈൻസ് ആ ഇവിടെ ഫ്രീക്വൻറ്റ് യൂസേഴ്സ് ഇൻസെൻറ്റീവ്സ് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുന്നവർക്ക് കുറേ ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുക്കുക ഇവിടെ ബെസ്റ്റ് എക്സാമ്പിൾ ഇവിടെ പറയുന്നത് എയർലൈൻസ് ആണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രാവലൊക്കെ എയർലൈൻ ഇതിൽ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുവാണെങ്കിൽ അവർ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തരാറുണ്ട് ഓക്കെ അപ്പോൾ അതേപോലെ അതേപോലെ നമ്മളിപ്പോൾ ഇതേപോലെ ഈ പറഞ്ഞ ഇൻസെൻറ്റീവ്സ് കിട്ടണമെങ്കിൽ നമ്മളും വേറെ പ്രൊഡക്റ്റ് ഇതേപോലെ ആയിട്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതേപോലെ വേറെ ഏതെങ്കിലും ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ തരാറുണ്ട് അപ്പോൾ അതൊരു കാരണം അപ്പോൾ കസ്റ്റമേഴ്സ് എന്താകും വേറെ ഏതും നമ്മൾ ബുക്ക് ചെയ്യില്ല അല്ലെങ്കിൽ ആ സാധനങ്ങൾ വാങ്ങില്ല ഇത് വാങ്ങും കാരണം നമുക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതി കിട്ടോ പിന്നെയുള്ളത് എന്താ പറയുക ട്രേഡ് ഷോസ് എ ഗ്രൂപ്പ് ഓഫ് റീറ്റൈലേഴ്സ് ഓർ മാനുഫാക്ചേഴ്സ് കണ്ടക്ട് എക്സിബിഷൻസ് ആൻഡ് ട്രേഡ് ഷോസ് ടു മേക്ക് ദ കസ്റ്റമേഴ്സ് അവയർ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫേഡ് ബൈ വേരിയസ് ഫേംസ് ഇവിടെ ട്രേഡ് ഷോ നടത്തുകയാണ് ചെയ്യുന്നത് അതായത് ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് റീറ്റൈലേഴ്സോ അല്ലെങ്കിൽ മാനുഫാക്ചേർസോ അവർ ഒരു എക്സിബിഷനോ ഒരു ട്രേഡ് ഷോയോ നടത്തുന്നു കണ്ടക്ട് ചെയ്യുന്നു അത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അവർ ഇറക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുകയും അത് ഡിഫറെൻറ്റ് കമ്പനി ഫേംസിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല അവരത് കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് എന്താണ് ആ പ്രൊഡക്റ്റ് അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് ആ അങ്ങനത്തെ പ്രൈസ് എന്താ ക്വാളിറ്റി എന്താ യൂസസ് എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു ഇതിലൂടെ ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നീക്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് പറയാറുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ അതുകൊണ്ട് ആ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ ആദ്യത്തെ പാർട്ടിലത്തെ ഒരു ഇതാണ് ഇനി രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരും ഓക്കെ അപ്പോൾ നമ്മൾ ആ പറയുന്ന മെത്തേഡ്സ് ടൈപ്സിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ ടൈപ്പാണ് നമ്മൾ പറഞ്ഞോളൂ ആദ്യം ഫസ്റ്റ് പറഞ്ഞത് നമ്മളിപ്പോൾ കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷൻ ടെക്നീക്സ് അതിൻ്റെ കീഴിലുള്ള ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഇതുകൊണ്ട് ട്രേഡ് ഓർ സെയിൽസ് പ്രൊമോഷൻ ടെക്നീക്സ് ഉണ്ട് സെയിൽസ് ഫോർ സെയിൽസ് പ്രൊമോഷൻ ടെക്നീക്സ് ഒക്കെ ഉണ്ട് അതെല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോഴേക്കും ഡ്യൂറേഷൻ കൂടും വീഡിയോയുടെ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ പറയുന്ന പോയിന്റ്സ് എല്ലാം നമുക്ക് സെക്കൻഡ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ ഈ ഒരു ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ